ഇതിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ആ ഒരു ഒരു അല്ല, ഇപ്പൊ കൂടുള്ള ഭാര്യ കൂടുള്ളത്. ശരിക്കും ഈ സിനിമ കണ്ടപ്പോ മൊബൈൽ അറിയിക്കും, ഈ സിനിമ കണ്ടപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഏജ് വെച്ചിട്ട് പഴയ പ്രണയമാണ്, കത്തുകൾ കൊടുക്കുന്ന പ്രണയമാണ്. എന്താണ് ഈ സിനിമ കണ്ടപ്പോ എന്ത് തോന്നി പ്രണയം? ആ ഒരു നിങ്ങളുടെ അന്നത്തെ പോലെ ഒരു തീവ്രത ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ആദ്യ ആ ഒരു സംവിധാനത്തിൽ ഞങ്ങളുടെ ഏകദേശമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ പിന്നെ പ്രണയിച്ചതായിട്ടുള്ള രീതിയിലുള്ളതായിട്ടുള്ളൊന്നും ഇതിനകത്ത് കാണാം. നിങ്ങളുടെ പ്രണയം എന്ന് പറയാം, എപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവും കത്ത് തരുവാനെന്ന് ചേച്ചി? കത്ത് കൊടുക്കത്തില്ല. പിന്നെ എന്തൊരു പരിപാടി? നേരിട്ട് കാണത്തേ ഉള്ളൂ, കണ്ടു സംസാരിക്കും. കണ്ടു സംസാരിക്കും കുറച്ച് കുറച്ച് നമ്മൾക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അതിലെനിക്ക് തോന്നിയ പണ്ടത്തെ പ്രണയത്തിന്റെ കൂടെ ഒരു ഇന്ന് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഒന്നുകിൽ ബ്രേക്കപ്പ് ആവും, താല്പര്യങ്ങളാണ് പ്രണയത്തിൽ. അങ്ങനല്ല, അതില് ഏറ്റവും നല്ല യഥാർത്ഥ പ്രണയം ആ ഒരു തീവ്ര പ്രണയം മറ്റേ രണ്ടാം ഘട്ടത്തിൽ വരുന്ന ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായിട്ട് പോലും ഹക്കീം വരുന്ന നമ്മുടെ തൊഴിലുകാരനാണ്. ഹക്കീം വരുന്നത് അയലോക്കാരല്ല, ഞാനിവിടെ ആണ്, ഞാൻ തൊഴിലുടെ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു ഫീലിംഗ് അത് നല്ല നല്ല ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് അത് തോന്നുന്നത്. ഇന്നുള്ള തലമുറകൾ അത് മനസ്സിലാക്കി നിൽക്കണമെന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. മറ്റുള്ള എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല, എനിക്കത് ഫീൽ ചെയ്തു. കാരണം അത്തരത്തിലായിരിക്കണം പ്രണയം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം. എപ്പോഴെങ്കിലും പ്രണയിച്ച തെറ്റാൻ തോന്നിയിട്ടുണ്ടോ? അതിലാ കൈയോടി കൊടുക്കേണ്ടത്. നല്ലൊരു പുസ്തകം വായിച്ച സുഖം ഉണ്ടായിരുന്നു. അതാണ് പ്രണയ പുസ്തകം. ക്ലൈമാക്സ് ഇങ്ങനെ ഒന്നും തീരെ പ്രതീക്ഷിച്ചില്ല. അതാണ് പറഞ്ഞത്, നമ്മളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. നല്ലൊരു പുസ്തകം, നല്ല മനോഹരമായിട്ട് പുസ്തകം വായിച്ച പ്രതീതി, അതാണ് നമുക്ക്. കൃഷ്ണനമ്മ ഷുഗർ നല്ല കുഴപ്പമില്ല. പ്രണയത്തെ പറ്റി ഒന്നുമില്ല, എന്റെ ബാല്യകാല പ്രണയമായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച ആളാണ്. അപ്പൊ ഞാൻ പക്ഷെ ചെയ്ത സിനിമകളൊന്നും ഒരു പ്രണയ സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനാദ്യം അവസരം തന്നത് വിഷ്ണുവാണ്. അപ്പൊ അത് തന്നെയാണ് എന്നെ അതിനകത്ത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്, ഒരു ലവ് സ്റ്റോറി ചെയ്യാന്നുള്ളത്. അപ്പൊ അതിന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു മുഴുനീള പ്രണയ സിനിമ ചെയ്യാൻ പറ്റിയത് തുടക്കം മുതൽ, ടൈറ്റിൽ കാർഡ് മുതൽ സിനിമ തീർന്ന് എഴുതി കാണിക്കുന്നത് ഒരു പ്രണയമാണ്. അപ്പം അത് വെറുതെ ഒരു ഒരു ഫ്ലിങ്ങിലുള്ള തേടുന്നതായിട്ട് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രണയമല്ല, ഒരു ഭയങ്കര ഡെപ്ത്തുള്ള ഭയങ്കര കാമ്പുള്ള പ്രണയങ്ങളാണ് സംസാരിക്കുന്നത്. അത് എല്ലാ ഏജിലുള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എൻ്റെ ഏജിലുള്ളവർക്ക് കുറച്ചുകൂടെ ഒരു പരിധിവരെ റിലേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ മുതിർന്നവർക്ക് ഒരു മൊത്തത്തിൽ അതിനെ ഗ്രഹിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വലിയ നല്ലൊരു സിനിമയാണ്. ഏറ്റവും ഹൈലൈറ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് ബിജു മേനോൻ, മേദിൽ ദേവിക, നിഖില വിമൽ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ കൂടെ ഉണ്ട്. ഇവരെല്ലാവരും ചേരുന്ന കഥകളാണ് ഇതൊക്കെ. ഇപ്പം